നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് പല വിധത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ ഒരു പരിധി വരെ ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വരെ ഉണ്ടാകും. പലപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെ കൊണ്ടോ തൊഴിൽപരമായിട്ടുള്ള മേഖലകളെ കൂടെ സമ്മർദ്ദങ്ങളെ കൊണ്ടോ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഒരു പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഏറ്റെടുക്കുന്നതായിരിക്കും അനുകൂലമായി തീരുക. ഇനി അഥവാ ഒപ്പുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കരാറ് ജോലികളിൽ ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് ഗുണകരമല്ലാത്തതാണ്. നിയതമായിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഗുണകരമായി തീരും. ആധ്യാത്മീയാത്മീയ ചിന്തകളോടുകൂടി ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ഏറെക്കുറെ ഫലപ്രാപ്തി നേടും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വ്യക്തി താല്പര്യം പരമാവധി പ്രയോജനപ്പെടുത്തുമെങ്കിലും സ്വന്തം നിലയിൽ നേട്ടം വളരെ കുറവായിരിക്കും. പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. യുക്തിയും അവസരവും അനുകൂലമായി തീരുമെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തനമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും ഫലപ്രാപ്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടിച്ചെലവ് അനുഭവപ്പെടുന്നത് വഴി സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുവാനായിട്ട് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും നന്നാവുക. സ്വന്തം നിലയിൽ നിശ്ചയിക്കുന്ന പരീക്ഷ ഇൻ്റർവ്യൂ അഥവാ പരീക്ഷണ നിരീക്ഷണങ്ങൾ, ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ രണ്ടാമത്തെ പകുതിയിലാണെങ്കിൽ ഏറെക്കുറെ വിജയം കൈവരിക്കും. ആദ്യത്തെ പകുതിയിലാണെങ്കിൽ പരാജയമുണ്ടായിത്തീരുവാനാണ് യോഗമുള്ളത്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തി വിദ്വേഷം ഒഴിവാക്കി ബന്ധുവിൻ്റെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ആധ്യാത്മീയാത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയതായിട്ടുള്ള സമീപനം കുടുംബത്തിലെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നു. പ്രകൃതിയിലെ വ്യത്യാസങ്ങളെ കൊണ്ട് കഫ നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറണം. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വഴി സമാധാനമുണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് പണം മുതൽ മുടക്കുവാനോ കൂട്ടായ്മയിൽ പങ്കുചേരുവാനോ ഉള്ള അവസരമുണ്ടായിത്തീരും. ഏതൊരു കാര്യവും വളരെ യുക്തിപൂർവം ആലോചിച്ച് പ്രവർത്തിക്കുന്നത് വഴി ഒരു പരിധി വരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കുവാൻ പുണർദ നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.